നമസ്തേ പാല ബിർലിൻ സ്റ്റഡീസ് സെൻറ്ററിൽ നിന്നും ഞാൻ ശിവൻ കുസാറ്റ് കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാല കേരളത്തിൻ്റെ അഭിമാനമായ ഈ കുസാറ്റ് ക്യാമ്പസിൽ വിവിധ ബി ടെക് പ്രോഗ്രാമുകൾക്കും ഫൈവ് ഇയർ എം എസ് സി ഇൻ്റഗ്രേറ്റഡ് പ്രോഗ്രാമുകൾക്കുള്ള ക്യാറ്റ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് മൂന്ന് നാല് അഞ്ച് തീയതികളിലായി ഓൺലൈൻ മോഡിൽ കേരളത്തിന്റെ എല്ലാ ജില്ലകളിലും വെച്ച് നടക്കും കുസാറ്റ് ക്യാമ്പസിൽ കുഞ്ഞാലി മരക്കാർ ക്യാമ്പസിൽ മറൈൻ എഞ്ചിനീയറിംഗിന് അപേക്ഷിച്ചിരിക്കുന്ന കുട്ടികൾക്ക് ഐ എം യു ഇന്ത്യൻ മാരിടൈം യൂണിവേഴ്സിറ്റിയുടെ പരീക്ഷ ജൂൺ പതിനാറാം തീയതി ആണ് എഴുതേണ്ടത് അവര് കുസാറ്റിന് അപ്ലൈ ചെയ്താൽ മതി മറൈൻ എഞ്ചിനീയറിംഗ് മാത്രമുള്ളവര് കുസാറ്റിന് അപ്ലൈ ചെയ്താൽ മതി ജൂൺ പതിനാറിന്റെ ഐ എം യു ആണ് എഴുതേണ്ടത് അതിന്റെ മാർക്ക് ഇതിനകത്ത് ആഡ് ചെയ്താൽ മതി അതല്ലാത്ത മറൈൻ എഞ്ചിനീയറിംഗ് അല്ലാത്ത എല്ലാ കോഴ്സുകൾക്കും കുസാറ്റിന്റെ ക്യാറ്റ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓൺലൈൻ എൻട്രൻസ് എക്സാം ആണ് എഴുതേണ്ടത് മെയ് മൂന്ന് നാല് അഞ്ച് തീയതികളിലാണ് ഓൺലൈനായിട്ട് നടക്കുന്നത് കമ്പ്യൂട്ടർ സയൻസ് മെക്കാനിക്കല് ഇലക്ട്രിക്കല് ഇലക്ട്രോണിക്സ് ബിടെക്കിന്റെ എല്ലാ പ്രധാനപ്പെട്ട ബ്രാഞ്ചുകളും കുസാറ്റിന്റെ ക്യാമ്പസിലുണ്ട് മെയിൻ ക്യാമ്പസിൽ തന്നെ ഉണ്ട് അതുപോലെ തന്നെ ഇൻ്റഗ്രേറ്റഡ് പ്രോഗ്രാമുകളുണ്ട് സേഫ്റ്റി ആൻഡ് ഫയർ എഞ്ചിനീയറിംഗ് ഉണ്ട് നേവൽ ആർക്കിടെക്ചറിൻ്റെ കോഴ്സുകളുണ്ട് ഇങ്ങനെ പ്രധാനപ്പെട്ട ചില കോഴ്സുകളുണ്ട് ഫോട്ടോണിക്സിൻ്റെ കോഴ്സുകളുണ്ട് എം എസ് ഇൻറ്റിഗ്രേറ്റഡ് പ്രോഗ്രാമിൻ്റെ കോഴ്സുകളുണ്ട് ഇങ്ങനെ കുസാറ്റ് ക്യാമ്പസിന് വേണ്ടിയിട്ട് കുസാറ്റ് ഡോട്ട് എ സി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് വഴി ഇങ്ങനെ അപേക്ഷിച്ചിരിക്കുന്ന കുട്ടികളുടെ അഡ്മിറ്റ് കാർഡുകൾ ഇപ്പോൾ കുസാറ്റിൻ്റെ വെബ്സൈറ്റിൽ വന്നിട്ടുണ്ട് അഡ്മിറ്റ് കാർഡുകൾ ഡൗൺലോഡ് ചെയ്യുകയും മൂന്ന് നാല് അഞ്ച് തീയതികളിൽ ഓരോ ദിവസവും രണ്ട് ഷിഫ്റ്റ് ആയിരിക്കും ഉണ്ടാവുക അതിൽ ഏത് ദിവസമാണ് ഏത് ഷിഫ്റ്റാണ് നമ്മളുടെ പരീക്ഷ എന്ന് അറിഞ്ഞുകൊണ്ട് ആ ഓൺലൈൻ എക്സാം സെൻറ്ററിൽ ചെന്നുകൊണ്ട് നമ്മൾ പരീക്ഷ എഴുതുകയും ചെയ്യണം അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടത് നമുക്ക് പല എൻട്രൻസുകൾക്കും ഉള്ളതിൽ നിന്ന് വ്യത്യസ്തമാണ് കാറ്റ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കുസാറ്റിൻ്റെ ബിടെക്കും എം എസ്ഇ ഇൻ്റർഗ്രേറ്റഡ് പ്രോഗ്രാമുകൾ എക്സാം ഫിസിക്സ് കെമിസ്ട്രി മാത്തമാറ്റിക്സ് ആണ് സബ്ജക്ട് അത് നമുക്കറിയാം അല്ലേ കുസാറ്റിൻ്റെ പരീക്ഷയ്ക്ക് ഫിസിക്സ് കെമിസ്ട്രി മാത്തമാറ്റിക്സ് ആണ് സബ്ജക്ട് പക്ഷേ ഇതിൻ്റെ കോമ്പിനേഷനിൽ വ്യത്യാസമുണ്ട് കെമിസ്ട്രിക്ക് അറുപത് ക്വസ്റ്റ്യൻ നാൽപ്പത്തിയഞ്ച് മിനിറ്റ് കൊണ്ട് ചെയ്യണം ആ നാൽപ്പത്തി നമ്മൾ ക്വസ്റ്റ്യൻ ലോഗിൻ ചെയ്ത് വരുമ്പോൾ ആ പാറ്റേണിൽ മാത്രമേ ചെയ്യാനാവുള്ളൂ നമുക്ക് ഇഷ്ടമുള്ള സബ്ജക്ട് എഴുതാനാവില്ല കെമിസ്ട്രി ഫിസിക്സും മാത്തമാറ്റിക്സ് ഉണ്ടെങ്കിലും ആ ക്വസ്റ്റ്യനിൽ ഏതാണോ അവൈലബിൾ ആയിരിക്കുന്നത് അതാണ് നമ്മൾ ആദ്യം എഴുതേണ്ടത് ആ അപ്പോൾ കെമിസ്ട്രിയാണ് ഓപ്പൺ ആയി വരുന്നതെങ്കിൽ അറുപത് ക്വസ്റ്റ്യൻ നാൽപ്പത്തിയഞ്ച് മിനിറ്റ് ആ നാൽപ്പത്തിയഞ്ച് മിനിറ്റും നമുക്ക് കെമിസ്ട്രി മാത്രമേ എഴുതാൻ സാധിക്കുകയുള്ളൂ അതൊരു മുപ്പത് മിനിറ്റ് കൊണ്ട് എഴുതിയിട്ട് ബാക്കി പതിനഞ്ച് മിനിറ്റ് നമുക്ക് മാത്തമാറ്റിക്സിനോ ഫിസിക്സിനോ ഉപയോഗിക്കാനാവില്ല ഏത് സബ്ജക്റ്റ് ആണോ നമുക്ക് ആദ്യം വരുന്നത് അത് ആ സബ്ജക്റ്റ് നമുക്ക് സെലക്ട് ചെയ്യാനാവില്ല പരീക്ഷയ്ക്ക് ഏത് സബ്ജക്റ്റ് സബ്ജക്റ്റാണോ ആദ്യം ഓപ്പൺ ആവുന്നത് കെമിസ്ട്രി ആണെങ്കിൽ അറുപത് ചോദ്യം നാൽപ്പത്തിയഞ്ച് മിനിറ്റ് ആ നാല്പത്തിയഞ്ച് മിനിറ്റ് കൊണ്ട് ഓരോന്നിനും കറക്റ്റ് ആൻസറിന് മൂന്ന് മാർക്ക് നെഗറ്റീവ് ഒന്ന് മാർക്ക് ഉണ്ട് തെറ്റിപ്പോയി കഴിഞ്ഞാൽ നെഗറ്റീവ് ഒന്ന് കറക്റ്റ് ആണെങ്കിൽ മൂന്ന് മാർക്ക് വെച്ചിട്ട് കെമിസ്ട്രിക്ക് അറുപത് ചോദ്യങ്ങൾ നാല്പത്തിയഞ്ച് മിനിറ്റ് അപ്പൊ ആ നാല്പത്തിയഞ്ച് മിനിറ്റും കെമിസ്ട്രിക്ക് മാത്രമേ ഉപയോഗിക്കാനുള്ളൂ ആ നാൽപ്പത്തിയഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടേ അടുത്ത സബ്ജക്റ്റ് ഓപ്പൺ ആവുകയുള്ളൂ ഫിസിക്സിനാണെങ്കിൽ നമുക്കറിയാം ഫിസിക്സിന് എഴുപത്തിയഞ്ച് ചോദ്യങ്ങളും അറുപത് മിനിറ്റു ഉള്ളത് മൊത്തം മൂന്ന് മണിക്കൂർ എക്സാം തന്നെയാണ് അപ്പോൾ രണ്ടാമത് ഫിസിക്സ് ആണ് ഓപ്പൺ ആകുന്നതെങ്കിൽ അറുപത് മിനിറ്റ് നിങ്ങൾക്ക് ഫിസിക്സിന് മാത്രമേ ഉപയോഗിക്കാനാവുകയുള്ളൂ എഴുപത്തിയഞ്ച് ചോദ്യങ്ങൾക്ക് നിങ്ങൾ ഉത്തരം എഴുതേണ്ടതായിട്ട് വരും ത്രീ മൈനസ് വൺ തന്നെയാണ് മാർക്കിൻ്റെ ക്രൈറ്റീരിയ അതിനുശേഷം മാത്തമാറ്റിക്സ് മാത്തമാറ്റിക്സ് ആണ് എന്നുണ്ടെങ്കിൽ നമുക്കറിയാം തൊണ്ണൂറ് ചോദ്യങ്ങളാണുള്ളത് എഴുപത്തിയഞ്ച് മിനിറ്റാണത് അലവ് ചെയ്തിരിക്കുന്നത് ഈ തൊണ്ണൂറ് ക്വസ്റ്റിനുകൾ നമ്മൾ ആ എഴുപത്തിയഞ്ച് മിനിറ്റ് എടുത്ത് എഴുതി തീർക്കണം അപ്പം മറ്റേ ജെ ഇമെയിൽ ആണെങ്കിലും ബാക്കി ഏത് എൻട്രൻസ് ആണെങ്കിലും മൊത്തം ഫിസിക് കമിസ്ട്രി മാത്തമാറ്റിക്സിനും അല്ലെങ്കിൽ ഫിസിക് കമിസ്ട്രി ഏതാണോ പരീക്ഷ എഴുതുന്നതിന് മൊത്തം നമുക്ക് മുഴുവനുള്ള സമയം ഉപയോഗിക്കാമായിരുന്നു ഏറ്റവും എളുപ്പമുള്ളതിന് കുറച്ച് സമയം ഉപയോഗിച്ചിട്ട് പാടുള്ളതിന് കൂടുതൽ സമയം എടുക്കാമായിരുന്നു പക്ഷെ കുസാറ്റിന് അതാവില്ല പർട്ടിക്കുലർ സബ്ജക്റ്റിന് അലോട്ട് ചെയ്തിരിക്കുന്ന സമയത്തിൽ ആ സബ്ജക്റ്റിന്റെ ക്വസ്റ്റ്യൻ മാത്രമേ നമ്മളുടെ ഓൺലൈൻ കമ്പ്യൂട്ടർ ബോർഡിൽ തെളിയുകയുള്ളൂ ദൃശ്യമാവുകയുള്ളൂ അത് നിങ്ങൾ ശ്രദ്ധിക്കണം ആ സബ്ജക്ടിന്റെ സമയം മുഴുവൻ എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം കെമിസ്ട്രിക്ക് നാൽപ്പത്തിയഞ്ച് മിനിറ്റും ഫിസിക്സിന് അറുപത് മിനിറ്റും മാത്തമാറ്റിക്സിന് എഴുപത്തിയഞ്ച് മിനിറ്റും അങ്ങനെ മൊത്തം മിനിറ്റ് ആയിരിക്കും കുസാറ്റിന്റെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓൺലൈൻ എക്സാം മൂന്ന് നാല് അഞ്ച് തീയതികളിൽ രാവിലെയും ഉച്ച കഴിഞ്ഞുമായിട്ട് രണ്ട് സെഷനുകളായിട്ട് നടക്കുന്നത് അഡ്മിറ്റ് കാർഡുകൾ ഡൗൺലോഡ് ചെയ്യാൻ അഡ്മിഷൻസ് ഡോട്ട് കുസാറ്റ് ഡോട്ട് എ സി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിൽ നിന്നും നിങ്ങൾക്കറിയാം കാൻഡിഡേറ്റിന്റെ ആപ്ലിക്കേഷൻ നമ്പർ രജിസ്ട്രേഷൻ നമ്പറും ഡേറ്റ് ഓഫ് ബർത്തും അടിച്ച് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അഡ്മിറ്റ് കാർഡുകൾ ഡൗൺലോഡ് ചെയ്യാനായിട്ട് സാധിക്കും അഡ്മിറ്റ് കാർഡ് ഒരു പേജ് ആണുള്ളത് ഒരു പേജ് ഇൻസ്ട്രക്ഷൻ ആണുള്ളത് ഇതിനകത്ത് ഫോട്ടോ ഒന്നും നമുക്ക് ഒട്ടിക്കാനായിട്ടില്ല നമ്മളുടെ കാൻഡിഡേറ്റിൻ്റെ പേര് അഡ്രസ്സ് അതുപോലെ തന്നെ ഏത് സെൻറ്ററിൽ വെച്ചാണ് എക്സാം ഏത് സമയത്താണ് എക്സാം സെൻറ്ററിന്റെ അഡ്രസ്സുണ്ട് ഡേറ്റ് ഉണ്ട് ഇദ്ദേഹത്തിന് നാലാം തീയതിയാണ് എക്സാം രാവിലത്തെ സെഷനാണ് എക്സാം അപ്പം അത് നോക്കിയിട്ട് എക്സാം സെൻ്റർ എവിടെയാണെന്ന് നോക്കുന്നു എക്സാം സെൻറ്ററിൻ്റെ ഉണ്ട് ഓൺലൈൻ എക്സാം ആണ് അതിൻ്റെ അഡ്രസ്സ് നോക്കിയിട്ട് ഫിസിക്സ് കെമിസ്ട്രി മാത്തമാറ്റിക്സ് ആണ് അതുപോലെ തന്നെ ഫൈവ് ഇയർ ഇൻറ്റഗ്രേറ്റഡ് എം എസ് സി പ്രോഗ്രാമിന് ഇദ്ദേഹം അപ്ലൈ ചെയ്തിട്ടുണ്ട് നാലാം തീയതിയാണ് ഇദ്ദേഹത്തിന് എക്സാം മൂന്ന് നാല് അഞ്ച് തീയതികളിൽ ഏത് ദിവസവും നമുക്ക് അലോട്ട് ചെയ്യപ്പെടാം അത് ഓരോ കുട്ടികൾക്കും ഇൻഡിവിജ്വൽ ആയിരിക്കും ഇതിനകത്ത് വരെ ഫോട്ടോ ഒട്ടിക്കാനോ സൈൻ ചെയ്യാനോ ഒന്നുമില്ല ഈ ഒരു ഒറ്റ എ ഫോർ സൈസ് പേജ് മാത്രമേ ഉള്ളൂ അഡ്മിറ്റ് കാർഡ് എന്ന് പറയുന്നത് ഇതിൻ്റെ കൂട്ടത്തിൽ വാലിഡ് ആയിട്ടുള്ളൊരു ഐ ഡി പ്രൂഫ് നമ്മളുടെ അഡ്മിറ്റ് കാർഡോ വോട്ടേഴ്സ് ഐ ഡി ലൈ ഡ്രൈവിംഗ് ലൈസൻസ് ഐഡൻറ്റിറ്റി കാർഡ് പാസ്പോർട്ട് ആധാർ കാർഡ് ഇ ആധാർ പാൻ കാർഡ് ഡിജി ലോക്കറിൽ നമ്മുടെ ഫോട്ടോ ഉള്ള പുതിയ ഫോട്ടോ ഉള്ള ഏതൊരു ഐ ഡി പ്രൂഫും നമുക്ക് ഉപയോഗിക്കാം അപ്പം അഡ്മിറ്റ് കാർഡും ഐ ഡി പ്രൂഫും ആണ് നമ്മൾ പരീക്ഷയ്ക്കായിട്ട് കൊണ്ടുപോകേണ്ടത് ബ്ലൂ ഓർ ബ്ലാക്കിലുള്ള ഒരു പേനയായി നമ്മൾ കൊണ്ടുചെല്ലണം പേനയായി കൊണ്ടുചെല്ലാതെ നമ്മൾ അടുത്തിരിക്കുന്നവരോട് ചോദിച്ചു കഴിഞ്ഞാൽ കിട്ടത്തില്ല നമ്മളൊരു പേനയും പരീക്ഷ എഴുതാനായിട്ട് കൊണ്ടുപോകണം റഫർക്ക് ചെയ്യാനായിട്ട് നമ്മൾ പേപ്പർ കൊണ്ടുപോകേണ്ടതായിട്ടില്ല റഫർക്ക് ചെയ്യാൻ പേപ്പർ അവിടെ നിന്ന് തരും അതിന് നമ്മൾ റോൾ നമ്പറും പേരും എഴുതിയിട്ട് ആവശ്യത്തിന് നമുക്ക് ഉപയോഗിക്കാം ഉപയോഗിച്ചതിന് ശേഷം ആ റഫർക്ക് ചെയ്ത പേപ്പർ തിരിച്ചു കൊടുത്തിട്ട് വേണം പോരാനായിട്ട് എക്സാം ഹാളിൽ നിന്ന് പോരാനായിട്ട് രണ്ടാമത്തെ പേജിലെ ജനറൽ ഇൻസ്ട്രക്ഷൻ തന്നെയാണ് നമുക്ക് ഐ ഡി പ്രൂഫായിട്ട് എന്ത് കൊണ്ടുപോകണം കൊണ്ടു ചെല്ലണം അതുപോലെ തന്നെ റഫ് വർക്ക് ചെയ്യുന്ന ഡീറ്റെയിൽസും അങ്ങനെയുള്ള ഇൻസ്ട്രക്ഷൻസ് ഡീറ്റെയിൽസ് നോക്കി മനസ്സിലാക്കുക അഡ്മിറ്റ് കാർഡ് ഒരൊറ്റ പേജ് മാത്രമേ ഉള്ളൂ അഡ്മിഷൻസ് ഡോട്ട് കുസാ ഡോട്ട് എ സി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിൽ നിന്ന് നിങ്ങൾക്ക് ഇപ്പോൾ ഇത് ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കാനായിട്ട് സാധിക്കും മൂന്ന് നാല് അഞ്ച് തീയതികളിൽ തീയതികളിൽ മാറ്റം വന്നിട്ടുണ്ട് ഇരുപത്തൊമ്പത് മുപ്പത് ഒന്ന് രണ്ട് തീയതികളിലായിരുന്നു അത് മൂന്ന് നാല് അഞ്ച് തീയതികളിലോട്ട് മാറ്റിയിട്ടുണ്ട് താനും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് അധ്യയന വർഷത്തിൽ കുസാറ്റ് ക്യാമ്പസിലാണ് നിങ്ങൾ പ്രവേശനം തീരുമാനിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും വലിയൊരു സാധ്യതയാണ് ഈ മൂന്ന് നാല് അഞ്ചതികളിലെ കാറ്റ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൻ്റെ റാങ്കിനനുസരിച്ച് കിട്ടാൻ സാധിക്കുന്നത് അവിടെ നമുക്ക് വിവിധ റിസർവേഷനുകളൊക്കെ ഉണ്ട് ഫീസ് നമ്മുടെ കയ്യിൽ ഒതുങ്ങുന്ന തരത്തിലുള്ള ഒരു അനുസരിച്ച് തന്നെ നമുക്ക് കുസാറ്റ് ക്യാമ്പസിൽ കോർ സബ്ജക്റ്റുകളോ അല്ലെങ്കിൽ ഇൻ്റഗ്രേഡ് പ്രോഗ്രാമുകളോ അല്ലെങ്കിൽ ഫയർ ആൻഡ് സേഫ്റ്റിയോ അല്ലെങ്കിൽ